പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 11, സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്നുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം ഞാൻ ക്ലാസ് 9 എല്ലാ ചാപ്റ്ററിലെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 13th ചാപ്റ്ററായിട്ടായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചുള്ള വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ എന്ന പോർഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കോണിൻ്റെ സർഫസ് ഏരിയ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് ഇതിൻ്റെ ഈ റൗണ്ടിലുള്ള ഈ ഒരു പോർഷൻ ഇല്ലാതെ ബാക്കിയുള്ള കർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ, ഇതിന്റെ ചുറ്റുമുള്ള കോണ് നമുക്കറിയാം അല്ലേ. നമ്മൾ കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ കോണിന്റെ ഷേപ്പ് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഷേപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ആ കോണിന്റെ ചുറ്റുമുള്ള കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു സർഫസിന്റെ ഏരിയ ആണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ കോണിനെ ഇതാ ഇങ്ങനെ ഈ കോണിന്റെ ഈ നടുക്കൂടെ നമ്മളിങ്ങനെ ഒരു പേപ്പർ കൊണ്ട് നിങ്ങളൊരു കോൺ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ, ഇതാ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ നമുക്ക് കോണിനെ കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിനെ ഓരോ ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ എല്ലാം കൂടെ ഏരിയ ആഡ് ചെയ്താൽ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു ലെങ്തിനെ നമ്മൾ എൽ എന്നാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ഇത് മൊത്തം എന്തായിരിക്കും? എല്ലായിരിക്കും അല്ലെ. ഇത് മൊത്തം എല്ലായിരിക്കും. ഇനി ഇവിടെ വരുന്ന ഇതിനെ നമ്മൾ ചെറിയ ചെറിയ സ്മോൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസിനെ B1, B2, B3 ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ പീസിന്റെയും കൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ പീസിന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. ഇപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ½ × B × H. ഇപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ½ × B × H. അപ്പൊ ഇവിടെ ബേസിനെ നമുക്ക് B1, B2, B3 അങ്ങനെ എടുക്കാം. ഹൈറ്റ് ഇവിടെ L ആണ് അല്ലെ. അപ്പൊ ഇത് ഈ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഏരിയ ഓഫ് എൻറയർ പീസ് ഓഫ് പേപ്പർ, ഈ പേപ്പറിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ഏരിയ ഓഫ് ഓൾ ദി ട്രയാങ്കിൾസ്, ഈ ഓരോ ട്രയാങ്കിൾസിന്റെയും സം എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഇവിടെ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ഓൾ ദി ട്രയാങ്കിൾസ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ½ × base എന്ന് പറയുന്നത് B1, H എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിന്റെയും L ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൽ, അതായത് നമ്മൾ ഈ ഇങ്ങനെ ഉള്ള ഈ ഒരു ലെങ്ത് L എന്നാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാ ട്രയാങ്കിളിനും എന്തായിരിക്കും? L തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ എടുക്കുന്നു. അപ്പൊ ½ × B2 × L പ്ലസ് മൂന്നാമത്തേത് ½ × B3 × L. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത് മൊത്തം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് എന്താണ്? എല്ലായിടത്തും ½ L എല്ലായിടത്തും കോമൺ ആണ്. അപ്പൊ ഈ ½ L ഞാൻ വെളിയിൽ എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? B1 + B2 + B3 + etc. ഇങ്ങനെ പോകും. ഇനി നോക്കിയാൽ ഈ B1 + B2 + B3 എന്ന് പറയുന്നത് എന്താണ്? B1 + B2 + B3 + B4 + B5 അപ്പൊ ഇതിങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക? കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കിട്ടുക അല്ലെ. ഈ ഇത്രയും ചേരുന്നതാണ് ദാ ഇവിടെ ഇതിനെ കൂട്ടി വെക്കുമ്പോ ഇവിടെ കേർവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ കേർവ്ഡ് ബൗണ്ടറി, അതായത് ഇതിന്റെ ഈ കോണിന്റെ ഈ മുകളിൽ വരുന്ന റൗണ്ട് ഷേപ്പാണ് അല്ലെ. ഇത് സർക്കംഫറൻസ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് എഴുതാം? 2πr എന്ന് എഴുതാം. അപ്പൊ ഇത് ഹാഫ്
എൽ ഇൻറ്റു ഈ ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാവും. അപ്പൊ അത് ടു പൈ ആർ. അപ്പൊ ഇവിടെ നിന്ന് ഈ ടൂവും ടൂവും ക്യാൻസൽ ആയി പോവും, ബാക്കി എന്തുണ്ട്? പൈ ആർ എൽ. അപ്പൊ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കിട്ടി? പൈ ആർ എൽ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതെങ്ങനെയാണ് പൈ ആർ എൽ കിട്ടിയതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഇനി ഇതിനകത്തു നിന്ന് എങ്ങനത്തെ ഒരു പ്രോബ്ലം ചോദിച്ചാലും ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ഈസ് പൈ ആർ എൽ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഇതിന്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിരുന്നു അല്ലെ, ക്ലോസ്ഡ് അല്ലായിരുന്നു. ഈ പേപ്പറിനെ നമ്മളിങ്ങനെ കോണിന്റെ ഷേപ്പിൽ ചുരുട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അപ്പൊ ഇനി ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ, ഈ ഒരു പോർഷൻ ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നിക്ക് ഇവിടെ ഒരു കോണിന്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോണിന്റെ സെന്റർ തൊട്ട് ഇവിടെ വരെയുള്ളത് എന്തായിരിക്കും? അത് റൗണ്ട് ഷേപ്പ് ആണ് വരിക അല്ലെ. ഇപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത് ഇതിന്റെ റേഡിയസ് ആണ്. ഇനി ഇവിടെ നമുക്ക് ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, നേരത്തെ നമ്മൾ ഇതെല്ലാം ആണല്ലോ എടുത്തത്, ഇപ്പൊ എങ്ങനെയാണ് ഹൈറ്റ് ആയതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും അല്ലെ. അപ്പൊ നോക്കിയേ, ഇതാ ഇവിടെ ഞാൻ ഒന്ന് തെളിച്ചു വരയ്ക്കാം. ഇതാണ് ഈ റൗണ്ട് ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഈ സർക്കിളിന്റെ നടുക്കൂന്ന് ഇങ്ങോട്ടുള്ളതാണ് ഇതിന്റെ റേഡിയസ്. അപ്പൊ ഹൈറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ, ഈ സർക്കിളിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് നടുക്കോട്ടുള്ള പോർഷൻ ആണ് എന്ത് ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, പുറത്തുനിന്ന് ഇവിടെ നിന്നുള്ള ഈ ലെങ്ത് അല്ല, ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, അതായത് കോണിനെ നമ്മളിങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ സർക്കിളിന്റെ സെന്ററിലേക്കുള്ള നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു ലെങ്ത് ആണ് ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി കോണിന്റെ പുറത്തൂടെയുള്ള ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള ഈ ലെങ്ത് ആണ് എൽ. ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കട്ട് ചെയ്തു, ഇവിടെ നേരെ ഈ പുറത്തൂടെ ഇങ്ങനെ കട്ട് ചെയ്തു. ഹൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഹൈറ്റ് ഈ റൗണ്ട് ഷേപ്പിന്റെ നേരെ സെന്ററിൽ നിന്ന് ഇതിന്റെ ഈ ഈ ഒരു ടോപ്പിലേക്കുള്ള ലെങ്ത്, അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും, നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും, സ്ലാൻഡിങ് ആയിരിക്കത്തില്ല. അപ്പൊ നിങ്ങളൊരു കോൺ ഉണ്ടാക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹൈറ്റ് എന്താണ് എന്നുള്ളത്. അപ്പൊ ഈ കോണായിട്ട് റൗണ്ട് ഷേപ്പിൽ വരുമ്പോൾ അതിന്റെ റൗണ്ട് ഷേപ്പിന്റെ പുറത്തൂടെയുള്ള സ്ലാൻഡിങ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എൽ ആയിട്ട് എടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലെ, അതായത് സർക്കിളിന്റെ ആ സർക്കിളിന്റെ സെന്റർ തൊട്ട് ഈ കോണിന്റെ ടോപ്പ് വരെ ഈ കൂർത്തിരിക്കുന്ന ഭാഗം വരെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്തിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർ, ഇത് എച്ച്, ഇത് എൽ, ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തു നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ, അതായത് കോണിന്റെ റേഡിയസും ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിനെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കിതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്, കണ്ടോ? റേഡിയസും ഹൈറ്റും എല്ലും കൂടെ ചേരുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ്, എൽ എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്, ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതിൽ നിന്ന് എൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തു നിന്ന് ആറോ എച്ചോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് ആർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഇക്വേഷനകത്തു നിന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ആർ സ്ക്വയർ എന്ത് വരും? ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആർ സ്ക്വയർ ഇവിടെ വെച്ചിട്ട് എച്ച് സ്ക്വയറിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നാവും. ഇതിൽ നിന്ന് ആർ നമുക്ക് കിട്ടും. ആർ എന്താണ്? റൂട്ട് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഇനി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, എച്ച് ആണെങ്കിൽ റൂട്ട് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ.
അപ്പൊ ഈ ഇക്വേഷൻസ് എൽ എന്ന് പറയുന്നത് റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ആർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, എച്ച് എന്ന് പറയുന്നത് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചത് പൈ ആറിൽ. ഇനി ഞാൻ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഈ മുകളിലത്തെ ഭാഗം കൂടെ ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുക. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? കർവ് സർഫസ് ഏരിയ പ്ലസ് ഏരിയ ഓഫ്, ഇപ്പൊ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പിലാണ്. കർവ്ഡ് സർഫസ് ഏരിയ നമുക്കറിയാം പൈ ആർ എൽ ആണ് എന്നറിയാം. ബേസ് സർക്കിൾ ഷേപ്പിലാണ്, അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ളത് പൈ ആർ കോമൺ ആണ്. അപ്പൊ ആ പൈ ആറിനെ വെളിയിലെടുക്കുന്നു. പൈ ആർ വെളിയിലെടുത്താൽ ബാക്കി ഇവിടെ എൽ, പ്ലസ് ഇവിടുന്ന് ഒരാറാണ് വെളിയിലെടുത്തത്, ബാക്കി ഒരാറുണ്ട്. ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ പഠിച്ചു. കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാതെ പഠിക്കുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു, റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇനി ആർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റൂട്ട് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഇനി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റൂട്ട് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. സ്ഫിയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ സ്ഫിയർ എന്താണ് എന്ന് നമുക്കറിയാം, ഒരു ത്രീ ഡയമെൻഷണൽ ഫിഗർ ആണ് സ്ഫിയർ. അപ്പൊ സ്ഫിയറിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ബോള് നമുക്ക് എടുക്കാം. അപ്പൊ ഈ സ്ഫിയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബോൾ എടുക്കുന്നു, ഈ ബോളിന്റെ സെയിം റേഡിയസ് ഉള്ള നാല് സർക്കിൾസും നിങ്ങൾ എടുക്കുന്നു. ബോളിന്റെ സെയിം റേഡിയസ് തന്നെ ആയിരിക്കണം ഈ നാല് സർക്കിൾസിനും ഉള്ളത്. അപ്പൊ സെയിം റേഡിയസ് ഉള്ള നാല് സർക്കിൾസും എടുക്കുന്നു. ഇനി നിങ്ങൾ ഈ ബോളിന്റെ മുകളിൽ സ്ട്രിംഗ് ഇങ്ങനെ ചുറ്റുന്നു, മൊത്തം ഈ ബോളിന്റെ ചുറ്റും നിങ്ങൾ സ്ട്രിംഗ് ചുറ്റുന്നു. എന്നിട്ട് ആ സ്ട്രിംഗ് നിങ്ങൾ അഴിച്ചെടുത്തിട്ട് ഈ സർക്കിളിൽ ഇങ്ങനെ സർക്കിളിന്റെ പുറത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ് ഇതേപോലത്തെ നാല് സർക്കിൾസ് ഫില്ല് ചെയ്യാനുള്ള സ്ട്രിങ് കാണും. അപ്പോ ഈ ബോളിന്റെ സർഫസ് ഏരിയ നമുക്ക് എന്തായിട്ട് എഴുതാം? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്തായിരിക്കും? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് ഇക്വൽ ടു ഫോർ ടൈംസ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അങ്ങനെയാണ് ഏരിയ എന്തായിരിക്കും? ഫോർ ഇൻറ്റു സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പോ സ്ഫിയറിന്റെ ഏരിയ എന്തായിരിക്കും? ഫോർ പൈ ആർ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സ്ഫിയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് ഫോർ പൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ എടുത്ത ബോളിനെ നമ്മൾ കറക്റ്റ് മിഡിലിൽ കൂടി കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് ഇതിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ബോളിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഈ ഓരോ പാർട്ടിനും നമ്മൾ പറയുന്ന പേരാണ് ഹെമിസ്ഫിയർ. നമ്മൾ സ്ഫിയറിന്റെ ഏരിയ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു എന്തായിരുന്നു? ഫോർ പൈ ആർ സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഒരു പോർഷനും കൂടെ വരുന്നുണ്ട് അല്ലെ? ഓരോ പാർട്ടിലും ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു റൗണ്ട് പോർഷനും കൂടെ വരുന്നുണ്ട്. ഇത് ഇവിടെ ഓപ്പൺ ആണ്. അപ്പൊ നമ്മള് ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റുമുള്ള ഈ ഏരിയ, അതായത് കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ നമ്മൾ സ്ഫിയർ ആയിരുന്നപ്പോഴും ഇതിന്റെ ചുറ്റുമുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, അത് സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആയിരുന്നു. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഒരു പോർഷൻ ഓപ്പൺ ആയി. അപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഹാഫ് ആയിരിക്കും അല്ലെ? രണ്ട് പോർഷൻ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഈ ഇപ്പൊ ഹെമിസ്ഫിയറിന്റെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ
ഹാഫ് ആയിരിക്കും. സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഈസ് 4πr² അതിന്റെ ഹാഫ്. ഇവിടെ 2 4 കൂടെ കട്ട് ചെയ്താൽ 2 വരും. അപ്പൊ 2πr² കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഈസ് 2πr². അപ്പൊ ഇവിടെ കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഏരിയ നമുക്ക് കിട്ടി. ഇനി ഈ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഈ ഒരു പോർഷന്റെ ഏരിയയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ TSA ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്തായിരിക്കും? കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ. അതായത് ഇതിന്റെ ഈ ഒരു പോർഷൻ സർക്കിൾ ഷേപ്പിലാണ് വരുന്നത്, അതിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ. നമുക്ക് എന്ത് കിട്ടി? 2πr² ഏരിയ ഓഫ് സർക്കിൾ ഷേപ്പിലുള്ള ഈ പോർഷന്റെ ഏരിയ πr². ഇപ്പൊ 2πr² πr² കൂടെ ആഡ് ചെയ്താൽ 3πr² എന്ന് കിട്ടും. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈസ് 2πr² ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈസ് 3πr². ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. കോണിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു സർക്കുലർ സിലിണ്ടർ എടുക്കുന്നു. ഈ സിലിണ്ടറിന്റെ സെയിം റേഡിയസും സെയിം ഹൈറ്റുമുള്ള ഒരു കോണും എടുക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർക്കുലർ സിലിണ്ടറിന്റെ സെയിം റേഡിയസ് ആയിരിക്കണം ഈ കോണിനുമുള്ളത്, അതേപോലെ രണ്ടിനും സെയിം ഹൈറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ സർക്കുലർ കോണിനകത്ത് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്തിട്ട് ഈ സിലിണ്ടറിലേക്ക് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ദാ ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ കോണിനകത്ത് സാൻഡ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇത് സിലിണ്ടറിൽ ഫില്ല് ചെയ്തപ്പോൾ ദാ ഇവിടെ വരെയായി, രണ്ടാമത്തെ പ്രാവശ്യം ഫില്ല് ചെയ്തപ്പോൾ ഇവിടെ വരെയായി, മൂന്നാമത്തെ പ്രാവശ്യം ഫില്ല് ചെയ്തപ്പോൾ ഈ സിലിണ്ടർ ഫുള്ളായി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കോണിനകത്ത് മൂന്ന് പ്രാവശ്യം സാൻഡ് ഫില്ല് ചെയ്തപ്പോൾ ഈ സിലിണ്ടർ ഫില്ലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് കോണിന്റെ 3 times ആണ് എന്ന് നമുക്ക് പറയാം, അല്ലേ? വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? 3 times ദ വോളിയം ഓഫ് കോൺ. അപ്പൊ വോളിയം ഓഫ് സിലിണ്ടർ എന്താണ് എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. എന്താണ്? πr² h ആണ്. πr² h എന്ന് പറയുന്നേ 3 into വോളിയം ഓഫ് കോൺ. 3 times എന്ന് വെച്ചാൽ 3 into ആണ്, 3 into വോളിയം ഓഫ് കോൺ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കോണിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ കോണിന്റെ വോളിയം എന്തായിരിക്കും? സിലിണ്ടറിന്റെ വോളിയം 3 times ദ വോളിയം ഓഫ് കോൺ ആണെങ്കിൽ കോണിന്റെ വോളിയം എന്തായിരിക്കും? 1/3 ഓഫ് ദി വോളിയം ഓഫ് സിലിണ്ടർ ആയിരിക്കും. അതായത് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് ഈ 3 ഇവിടെ പോകും. അപ്പൊ എന്താവും? വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു πr²h/3 ആവും. πr²h/3 ഇതിനെ ഞാൻ 1/3πr²h എന്ന് എഴുതുന്നു. വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 1/3πr²h. ഇനി അടുത്തത് വോളിയം ഓഫ് എ സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 4/3πr³. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ പഠിക്കേണ്ട, ഇച്ചിരി ടഫ് ആണ്, അതുകൊണ്ട് ഇക്വേഷൻ മാത്രം പഠിക്കുക. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3πr³. അപ്പൊ സ്ഫിയറിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്തായിരിക്കും? 4/3πr³/2 അല്ലെ. ഇപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാം? 4/3, ഇവിടെ 2 എന്ന് പറയുന്നത് 2/1 ആണ്, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 ആവും. 1/2 πr³, ഇവിടെ 2 4 കൂടെ കട്ട് ചെയ്താൽ 2 ആവും, ഈസ് ഈക്വൽ ടു 2/3πr³. അപ്പൊ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3πr³ ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നന്നായി കാണാതെ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
അപ്പൊ എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.